നമസ്കാരം, മലയാളി വാർത്ത ന്യൂസ് അപ്ഡേഷനിലേക്ക് സ്വാഗതം. തിരുവനന്തപുരംകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് മാനവീയം വീതി. വെള്ളയമ്പലം മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് വഴുതക്കാടേക്ക് പോകുന്ന ഈ 200 മീറ്ററുള്ള വഴി ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിലാണ്. 17 വർഷത്തെ മാനവീയം തെരുവൂരക്കോട്ടത്തിൻ്റെ സാംസ്കാരിക ചരിത്രം നിലനിർത്തിക്കൊണ്ടായിരിക്കും ഈ വികസനം. ആ വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം നിവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ് വെള്ളയമ്പലത്തെ മാനവീയം വീഥി. മാനവീയം വീഥി ഇപ്പോൾ നവീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. 17 വർഷത്തെ തെരുവോരക്കൂട്ടത്തിന്റെ കലാസാംസ്കാരിക പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ടാണ് തെരുവിന് പുതുജീവൻ നൽകുക. ബഹുസ്വരതയാണ് സംസ്കാരമെങ്കിൽ അതേ അർത്ഥം, അതേ അർത്ഥത്തെ സാധൂകരിക്കുന്ന തലത്തിൽ സാധ്യമായ മുഴുവൻ പേരെയും ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും പ്രൊജക്റ്റാക്കി തികച്ചും ഡെമോക്രാറ്റിക്കായി ഇത് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സഞ്ചരിച്ചിരിക്കുന്നത്. ഇതിനായി ടൂറിസം വകുപ്പ്, സാംസ്കാരിക വകുപ്പ്, നഗരസഭ, ജില്ലാ ഭരണകൂടം എന്നിവയുടെ കൂട്ടായ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട്. 2001 ഏപ്രിലായിരുന്നു മാനവീയം വീഥിയിൽ തെരുവോരക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളുടെ അവതരണം ആരംഭിച്ചത്. എല്ലാ ഞായറാഴ്ചകളിലും വിവിധ കലാപരിപാടികളുമായി മാനവീയം വീഥി സജീവമാണ്. നാടകം, നാടൻ പാട്ട്, തെയ്യം, അങ്ങനെ ഏത് കലാരൂപങ്ങൾക്കും വേദിയൊരുക്കിയിരുന്നു മാനവീയം വീഥി. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി മാനവീയം വീഥി നവീകരിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി രേഖ 2 കൊല്ലം മുൻപേ തെരുവോരക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് നൽകിയതാണ്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ അർബൻ ഡെവലപ്മെന്റ് വിഭാഗം തലവനായ ഡോക്ടർ മനോജ് കിനിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി തയ്യാറാക്കിയത്. മാനവീയം വീഥിയുടെ നവീകരണം സംബന്ധിച്ചുള്ള പദ്ധതി രൂപരേഖ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കും അതിൽ അഭിപ്രായം പറയാം. ജില്ലാ കളക്ടറുടെ ഇമെയിൽ വിലാസമായ dctvpm14@gmail.com എന്ന വിലാസത്തിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അയക്കാം. എന്തായാലും മാനവീയം വീഥിക്ക് പുതിയ രൂപവും ഭാവവും വരുന്നത് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് തിരുവനന്തപുരത്തെ കലാ സാംസ്കാരിക പ്രേമികളും പ്രവർത്തകരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.